എല്ലാവർക്കും ക്രിയേറ്റീവ് ആർട്ടിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ട് എല്ലാം ഒന്ന് കാണിച്ചു തരാൻ. അപ്പോൾ എല്ലാം എൻ്റെ കയ്യിലില്ല, കാരണം നാല് സ്ഥലങ്ങളിലായി പോയി പലതും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബോട്ടിൽ ആർട്ടും പിന്നെ മറ്റ് ഞാൻ ചെയ്ത ക്രാഫ്റ്റുകളും ഒക്കെ കാണിച്ചു തരാം. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഹരിപ്പാടാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രോ ഇവിടെ വെച്ചെടുക്കാമെന്ന്. ഞാൻ ഈ സ്ഥലമൊക്കെ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഞാൻ ചെയ്ത ക്രാഫ്റ്റൊക്കെ ഒന്ന് കാണാം. ഈ ബോട്ടിൽസ് എല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ നാല് സ്ഥലങ്ങളിലായിട്ടാണ് എൻ്റെ കുപ്പികളുള്ളതെന്ന് പറഞ്ഞല്ലോ. അത് ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും, ഇല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. പിന്നെ ഞങ്ങൾ ചെന്നൈയിലാണ് ശരിക്കും, കാരണം ഹസ്ബൻഡ് ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവിടെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ജൂണിലാണ് നാട്ടിൽ വന്നത് കൊറോണ ആയ കാരണം. അപ്പോൾ ഇപ്പം നാട്ടിലുണ്ട്, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ വെച്ച് ചെയ്ത വർക്കുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ചെയ്തിട്ടുള്ളതൊക്കെ ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇതെൻ്റെ ഒരു പ്രിയപ്പെട്ട വർക്കാണ്. ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇൻവിറ്റേഷൻ കാർഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഒത്തിരി പേര് ഇതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ചെയ്തിട്ട്. പിന്നെ ഈ മൂന്നെണ്ണം ഈ ലാസ്റ്റ് രണ്ട് മൂന്ന് മാസം മുന്നേ ഒക്കെ ആയിട്ട് ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ. ഇതും നല്ല റീച്ച് കിട്ടിയ വർക്കുകളായിരുന്നു എനിക്ക്. പിന്നെ ഇതൊക്കെ പഴയ വർക്കുകളാണ്. അതായത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ, കഴിഞ്ഞ ഓഗസ്റ്റ് ആ ഒരു സമയത്തൊക്കെ ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ. ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഈ ബോട്ടിൽ പൊട്ടിച്ചിട്ട് നമ്മളൊരു ഫ്ലവർ വൈസ് ഉണ്ടാക്കിയതാണ്. ഇത് ഒരുപാട് പേര് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ ഇത് ഈ കാണുന്ന ഈ ബ്ലാക്കിൽ റെഡ് പേപ്പർ ഒട്ടിച്ചേക്കുന്നത്, ഇൻവിറ്റേഷൻ കാർഡ് തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കുന്നത്. പിന്നെ ഇതൊരു കില്ലിംഗ് വർക്കാണ്, ഇതൊരു കുഞ്ഞു ബോട്ടിലാണ്, ചെറിയൊരു വർക്ക്. പിന്നെ ഇത് നമ്മൾ ഡെക്കോപേജ് ടിഷ്യൂ ഇല്ലാതെ ഡെക്കോപേജ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ. ഇതും ഏകദേശം ഇപ്പോൾ ഒരു വർഷം ആവാറായി. പിന്നെ വേറൊരു കാര്യം കാണിക്കുക, ഈ സാധനം. ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഈ വീഡിയോ. ഇത് നമ്മൾ തേക്കിൻ്റെ പൂ ഉണ്ടാകുന്ന ഒരു ചില്ല പോലെ ഉണ്ടല്ലോ, ആ സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു മൂന്ന് വർഷമായിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് ഒടിഞ്ഞു പോകത്തില്ലേ, ഇത്രയും കാലം നിലനിൽക്കുമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇത് കണ്ടോ, ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി ഞാനിത് ഉണ്ടാക്കിയിട്ട്. ഇപ്പോഴും കുഴപ്പമില്ല, നമ്മൾ പിടിച്ച് ഒടിക്കുവാണെങ്കിൽ ഒടിയും, ഇല്ലെങ്കിൽ ഇത് എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ തന്നെ ഇരുന്നോളും. ഇത് ആ പെയിൻറ്റിൻ്റെ ഒരു ചിലവേ ഇതിന് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു പോട്ട് പെയിൻറ്റിങ്, ഇത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി ഇത് ചെയ്തിട്ട്. ഞാൻ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ചെയ്തതാണ്, പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ. അതാണിത്. അടുത്തതായിട്ട് ഞാൻ ചെയ്ത ക്വില്ലിംഗ് വർക്കുകൾ കാണിച്ചു തരാം. ഇത് ബുദ്ധ തീമിൽ ചെയ്തൊരു വർക്കാണ്. അടുത്തതായിട്ട് നമ്മുടെ ലാലേട്ടൻ, ഇതും ക്വില്ലിംഗ് തന്നെയാണ്. ഇത് ബ്ലാക്ക് കളറിലെ പേപ്പർ സ്ട്രിപ്സ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അടുത്തത് ദാ ഈ വർക്കാണ്. ഇത് ഏകദേശം ഒരു നാല് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ചെയ്തിട്ട്. ഇതും കില്ലിംഗ് തന്നെയാണ്. പിന്നെ മൂന്നെണ്ണം വീട്ടിൻ്റെ ഉള്ളിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി കാണിച്ചു തരാം. ഇതൊക്കെ ഒരു നാല് വർഷം മുൻപ് ചെയ്ത വർക്കുകളാണ്. ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത് സെയിം കളറിലെ ഫ്രെയിമൊക്കെ ഇട്ട്, ഫ്രെയിം വേറൊരു കടയിൽ കൊടുത്ത് ചെയ്യിച്ചതാണ്. ഇനി നാട്ടിൽ വെച്ച് ചെയ്ത കുറച്ച് ബോട്ടിൽ ആർട്ടുകളും കൂടെ ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഈ ലാസ്റ്റ് മൂന്ന് മാസം കൊണ്ട് ചെയ്ത ക്രാഫ്റ്റ്സ് ആണ് ഈ കാണുന്നത്. ബോട്ടിൽ ആർട്ട്, വാൾ ഡെക്കേഴ്സ്, പിന്നെ ബൾബ് കൊണ്ടുള്ള പ്ലാന്റർ, അതെല്ലാം ഉണ്ട്. പിന്നെ എക്സെല്ല് കൊണ്ടുണ്ടാക്കിയ ചെറിയ രണ്ട് ഹോം ഡെക്കേഴ്സ് ഉണ്ട്, അതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇത് രണ്ടും എക്സെല്ല് കൊണ്ടുണ്ടാക്കിയെടുത്തതാണ്, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പഴയ ബൾബ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്ലാന്റർ ആണ്, അന്ന് അതിലിട്ട് വെച്ച ചെടിയാണ്. അപ്പോൾ അതിലിപ്പോൾ വേരൊക്കെ നല്ലപോലെ
വന്നിട്ടുണ്ട്. ഇലയൊന്നും പുതിയതായിട്ട് വന്നില്ല, വേര് നല്ലപോലെ വന്നിട്ടുണ്ട്. ഇത് പഴയ പ്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ വോൾഡക്കറാണ്. ഇത് കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കിയ വോൾഡക്കേഴ്സാണ്. പല പാറ്റേണിൽ നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊരു ക്വില്ലിംഗ് വർക്കാണ്, പേപ്പർ സ്ട്രിപ്സ് വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. നാട്ടിലുള്ള വർക്കുകൾ മാത്രമേ ഇപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ളൂ. ഇനി ഒരു 18 ബോട്ടിൽ ആർട്ടും കൂടെ ഉണ്ട്. അതിൽ ഇനി ചെന്നൈ തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഉള്ളതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഒരു 2 ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മസ്കറ്റിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ലഗേജിൻ്റെ കൂടെ തന്നെ ആ ബോട്ടിലും എടുത്തിട്ടു. ഞാൻ സെപ്പറേറ്റ് ഒന്നും പാക്ക് ചെയ്തില്ല. അങ്ങനെ ക്ലേ വെച്ചിട്ടുള്ള വർക്കായിരുന്നു. 2 ബോട്ടിൽ കംപ്ലീറ്റ് നശിച്ചുപോയി. ആകെ 3 ബോട്ടിലേ എവിടെ നിന്ന് കൊണ്ടുവന്നുള്ളൂ. വെയിറ്റ് കാരണം നമുക്ക് ചെയ്തതൊന്നും എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ ഒരെണ്ണം കുഴപ്പമില്ല, നമ്മുടെ കഥകളിയുടെ വർക്കിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അത് പെയിൻറ്റിങ് ആയിരുന്നല്ലോ, ക്ലേ വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഡാമേജായി പോയത്. അങ്ങനെ ഒരു 2 ബോട്ടിൽ നശിച്ചു പോയി. അപ്പോൾ ബാക്കി 16 ബോട്ടിൽസ് ഉണ്ട്. അതിൽ പകുതിയും മസ്കറ്റിലായിപ്പോയി. പിന്നെ ചെന്നൈയിലുള്ളത് ഇനി തിരിച്ചവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹരിപ്പാട്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടുത്തെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കുളമാണ്, വളരെ വലിയൊരു കുളമാണിത്. നല്ല ആഴവുമുണ്ട്. അതിൻ്റെ മുകളിൽ ഇതേപോലെ പായൽ കയറിക്കിടപ്പുണ്ട്, അതാണ് നമുക്ക് ആ വെള്ളം കാണാൻ പറ്റില്ല. പിന്നെ ആ സൈഡിലൊരു വള്ളമുണ്ട്, ആ വള്ളത്തിൽ നമുക്ക് ഈ കുളത്തിലൂടെ ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ഇതിൽ. ഹരിപ്പാട് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയാണല്ലോ, ഫുള്ള് വയലും കുളങ്ങളും. അതിന് ഒരു വീടിൻ്റെ ചുറ്റും ഇതൊക്കെ തന്നെയായിരിക്കും കാഴ്ച. പിന്നെ താറാവ്, അവിടെ മിക്ക വീടുകളിലും ഇതേപോലെ താറാവിനെയൊക്കെ വളർത്തുന്നുണ്ടാവും.